السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. إن تجريد التوحيد المفيد لطاسة الرجال موديول 24 ما مقريزي رحمه الله وفاق ഹിജ്റ 845 അദ്ദേഹത്തിന്റെ തജ്രീദ് തൗഹീദുൽ മുഫീദ് എന്ന കിതാബ് ആണ് തുറന്നെടുക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് സൂഖുള്ള മോശമായ വിചാരം ഉണ്ടാവൽ പാടില്ലാത്തതാണ്. وقال تعالى عن خليله ابراهيم عليه السلام أئفكا آلهة من دون الله تريدون فما ظنكم برب العالمين. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്ലാം പറഞ്ഞതായിട്ട് പറയണം, ആയത്തുകൾ ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിട്ടുണ്ട് സൂറത്ത് സ്വഫാത്ത് 85 മുതൽ 87 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിച്ച. ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يقال لأبيه وقومه ماذا تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين إذ قال أدهم برنة صلى الله عليه وسلم إبراهيم عليه السلام برنة صلى الله عليه وسلم لأبيه അദ്ദേഹത്തിന്റെ പിതാവിനോടും കൗമി അദ്ദേഹത്തിന്റെ ജനതയോടും മാതാ തഅ്ബുദൂൻ നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അഇഫ്കൻ വ്യാജമായിട്ടുണ്ടാക്കിയ ആണോ എന്നർത്ഥം. ആലിഹത്തൻ ദൈവങ്ങളായി വ്യാജ ദൈവങ്ങളായി നിങ്ങൾ ഉണ്ടാക്കിയതിനെയാണോ. ദൂരല്ലാഹി അള്ളാഹിനെ കൂടാതെ തുരീദൂൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തുരീദൂന ആലിഹത്തൻ ദൂരല്ലാഹി തുരീദൂന എന്നതിന്റെ മഫ്ഊലാണ്, മഫ്ഊലും മുൻകടന്നു വന്നതാണ്. ആലിഹത്തുകളെ ഇലാഹുകളെ ഇലാഹുകളും ലസ്ക്ക് വ്യാജദൈവങ്ങൾ. ഇഫ്കൻ ഇഫ്ക് വ്യാജമായിട്ട് വ്യാജമായിട്ട് ഇഫ്കൻ വ്യാജമായിട്ട് അള്ളാഹിനെ കൂടാതെ നിങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയ ഇലാഹുകളെ ആരാധനാമൂർത്തികളെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ലോകനാഥനെ കുറിച്ച് നിങ്ങളുടെ വന്ന് വിചാരം എന്താ, എന്താ നിങ്ങൾ റബ്ബുൽ ആലമീനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്താണ് നിങ്ങൾക്ക് അവരെ കുറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഇതേ സംബന്ധിച്ച് പറയണം. ഐ അതായത് ഫമാ വന്നക്കും അയ്യുജാസിയക്കും ഇതാ അബത്തും മാഹു വൈറഹു وظننتم انه يحتاج في الاطلاع على ضرورات عباده لم يكن بابا للحوائج اليه ونحن ذلك എന്നാണ് പറയുന്നത്. ഈ സെന്റൻസ് ഒക്കെ നോക്കട്ടാ. ഫമാവന്നുക്കും അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്. ഐ എന്നാണ് അതായത് ഇതിന്റെ ആയത്തിന്റെ ആശയം പറയണം. മമക്രീസ് ഐ ജാസിയക്കും അവൻ പ്രതിഫലം നൽകുന്ന വിഷയത്തിൽ പ്രതിഫലം നൽകുന്നത് ഇത് അബത്തും മാഹു അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരാധന ചെയ്താൽ ഇബാദത്ത് ചെയ്താൽ ഗൈറഹു അവനെ അല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യ അങ്ങനെ ചെയ്താൽ അവൻ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം നൽകും അവൻ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം നൽകും അള്ളാഹു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരത്തും നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു അന്നഹു യഹ്താജു നിശ്ചയം അള്ളാഹു ആവശ്യമാകും അള്ളാഹുവിന് ആവശ്യമാകും എന്ത് ഫിൽ ഇത്തിലായി വെളിവാക്കുന്ന വിഷയത്തിൽ ഇത്തിലാൾ അത്തുലാൾ വെളി ഉദിപ്പിച്ചു വെളിവാക്കി എന്നർത്ഥം. തൊലാൽ ഉദിച്ചു എന്നല്ലോ തൊലാൽ ബദറു ആലീന തുലൂൾ ഉദയം ഇത്തുലാൾ അത്തുലാ ഇത്തുലു ഇത്തുലാ അത്തുലാൾ ഉദിപ്പിച്ചു അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവന്നു വെളിവാക്കി അലാ ദുറുറാത്തി ഇബാദിഹി അവന്റെ അടിമകളുടെ അവന്റെ ദാസന്മാരുടെ വിഷമങ്ങൾ ദുറുറാത്ത് വിഷമങ്ങൾ ആപത്തുകൾ വിഷമങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വെളിപ്പെടുത്താൻ ഒരാളാവശ്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു. മധ്യവർത്തികൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ദാസന്മാരുടെ ആവശ്യങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ
ചില ആളുകൾ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു. ലിമയക്കുൻ ബാബലിൽ ഹവായി ജീവി, അതായത് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യങ്ങൾ ഒരു ബാബായിട്ട്, ബാബൻ വാതിലായിട്ട്, ആ ഒരു വാതിൽ ഇങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ. അതുപോലെ ഇത് രാജാക്കന്മാരുടെ അവസ്ഥക്ക് വിരുദ്ധമാണ്, വ്യത്യസ്തമാണ് അള്ളാഹുവിന്റെ നിലപാട്. അള്ളാഹുവിന്റെ അവസ്ഥയും രാജാക്കന്മാരുടെ അവസ്ഥയും ഒരുപോലെയല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു വിവരണം. അപ്പോൾ അവർ ആരും സാധാരണ രാജാക്കന്മാർ അല്ലെങ്കിൽ സൃഷ്ടികളായിട്ടുള്ള രാജാക്കന്മാർ അള്ളാഹു അല്ല, മുഹ്താജൂന അവർ ആവശ്യക്കാരാണ്. മധ്യവർത്തികളിലേക്ക് എന്തിന്? ബറൂറത്തല്ലി ഹാജത്തിഹിം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട്. അജ്സിഹിം, അവരുടെ കഴിവില്ലായ്മ കാരണം. വളഫിഹിം, അവരുടെ ബലഹീനത, ദുർബലത കൊണ്ടും. ഖുസൂരി അൽമിഹിം, അവരുടെ ഇൽമ് കുറവ് കൊണ്ടും, അറിവ് ഇല്ലേ അപര്യാപ്തത കൊണ്ടും. അൻ ഇദ്റാകി ഹവായിജിൽ മുൽതജീൻ, ആവശ്യക്കാരുടെ ഹവായിജ്, ഹവായിജ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഇബൽ ഘട്ടങ്ങളിൽ പെടുന്നവരുടെ വിഷമങ്ങൾ, വിഷമത്തിൽ പെടുന്നവരുടെ ആവശ്യങ്ങൾ എത്തിക്കുന്നതിൽ, അത് കിട്ടുന്നതിൽ, അത് മനസ്സിലാക്കുന്നതിൽ അവർക്ക് ഉള്ള അറിവിലുള്ള പരിമിതിയും അതിന്റെ കുസൂർ, അതിന്റെ ന്യൂനതയും അപര്യാപ്തതയും, ഇതൊക്കെ കാരണം അത് എത്തിച്ചു കൊടുക്കാൻ ചില മധ്യവർത്തികൾ ആവശ്യം വരും. അതായത് പ്രജകൾക്ക്, എവിടെയൊക്കെ പ്രജകൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഏതൊക്കെ പ്രജകൾ എന്തെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ ഒരു രാജാവിന്, ഒരു രാജ്യത്തുള്ള പ്രജകളുടെ മുഴുവൻ കാര്യങ്ങളും നേരിട്ടറിയാൻ ചിലപ്പം പറ്റില്ല. അപ്പൊ അതിന് മധ്യവർത്തികൾ ആവശ്യം വരും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹുവിന് മധ്യവർത്തികളുടെ ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ അറിയുന്നവനാണ്. എന്നാൽ അള്ളാഹുവിന്റെ കാര്യം എന്താണ്? അവന് ഷോലാവുകയില്ല, ബിസി ആവുകയില്ല, അങ്ങനത്തെ എന്താണ്, ഒരു കേൾവി മറ്റൊരു കേൾവിയെ തൊട്ട്. എന്താണ്? അതായത് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ അള്ളാഹു വിളിക്കുന്നു, അമേരിക്കയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വിളിക്കുന്നു, കുറെ ആൾക്കാർ വിളിക്കുന്നു, സൗദിയിൽ നിന്ന് വിളിക്കുന്നു, പല ഭാഗങ്ങളും വിളിക്കുന്നു. ഒരേ സമയത്ത് ആളുകൾ, നിരവധി ആളുകൾ അള്ളാഹു വിളിക്കുന്നു. അള്ളാഹു എടുത്തുവിടുന്നു, ആപദ്ഘട്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ദുരന്തമുഖത്ത് നിന്ന് നിരവധി ആളുകൾ വിളിക്കുന്നു, പല സ്ഥലങ്ങളിൽ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ആപത്തുകൾ, വിഷമങ്ങൾ, അല്ലെങ്കിൽ പലർക്കും പലതര ആവശ്യങ്ങൾ, എല്ലാം കൂടെ ഒരേ സമയത്ത് വിളിക്കുന്നു അല്ലേ. ഒരേ സമയം നിരവധി ആളുകൾ, ഈ സമയത്ത് തന്നെ നിരവധി ആളുകൾ അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ വിളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കേൾക്കുന്നുണ്ട് വിചാരിച്ച് മറ്റേ കേൾക്കാതാകും അള്ളാഹു ഇല്ല. നേരെ മറിച്ച് ഒരാളോട് പറയണേ, ഒരു സൃഷ്ടി എത്ര ഉന്നതനാവട്ടെ, ആ സൃഷ്ടിയോട് സാധാരണഗതി എങ്ങനെയാ, ആ സൃഷ്ടിയോട് പല ആൾക്കാരും ഒരുമിച്ച് പറയണം. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് വിചാരിക്കാം, പല ആളുകൾ ഒരുമിച്ച് പറയുന്നു പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെയിക്കോട്ടെ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നു, അതൊക്കെ മനസ്സിലാവുമോ? എല്ലാവരും കൂടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവോ? അതിനി അടുത്തിരുന്നാണെങ്കിൽ പോലും മനസ്സിലാവോ? ഇല്ല. അപ്പോ നേരെ വെച്ചാൽ അള്ളാഹുവിനെ ഒരേ സമയത്താവട്ടെ, വ്യത്യസ്ത സമയങ്ങളിൽ നിന്നാവട്ടെ, വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നാവട്ടെ, ഒരേ അടുത്തു നിന്നാവട്ടെ, അകലെ നിന്നാവട്ടെ, അതൊന്നും പ്രശ്നമല്ല. എല്ലാം അള്ളാഹുവിന് മനസ്സിലാക്കാൻ പറ്റും, ഇനി പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. വസബഖത്തു റഹ്മത്തുഹു അലബഹു, അവന്റെ റഹ്മത്ത് മുൻകടന്നിരിക്കുന്നു അവന്റെ ദേഷ്യത്തെ, കോപത്തെ. അങ്ങനെയുള്ള അള്ളാഹു അർത്ഥം. വഖത്ത് ബാല നഫ്സിഹി റഹ്മ, അവൻ സ്വന്തത്തെ തന്നെ കാരുണാവാനായിട്ട്, കാരുണ്യം അവനിൽ തന്നെ അവൻ നിക്ഷേപിച്ചിരിക്കും, അവൻ കരുണാമാനാണ്, അവൻ കാരുണ്യത്തിന് ഉറവിടമാണെന്ന് അവൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ മധ്യവർത്തികൾ പിന്നെ അവന്റെ അടുത്ത് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ആരൊരുത്തൻ മധ്യവർത്തിയെ ആക്കിയോ, വാസിത്തത്ത് മധ്യവർത്തി, വാസിത്തത്ത് മധ്യം അല്ലേ,
മധ്യത്തിലുള്ള നമസ്കാരം, അസ്ർ നമസ്കാരം അല്ലെ, ഹൃദയത്തിന്റെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നമസ്കാരം എന്നും വിശദീകരണമുണ്ട്. വുസ്ത മധ്യത്തിൽ ഹൃദയം. അപ്പൊ ആരൊരുത്തൻ മധ്യവർത്തിയാക്കിയോ, ബൈനഹു അവനിടയിൽ, അള്ളാഹുവിനിടയിൽ, അവനും അള്ളാഹുവിനിടയിൽ മധ്യവർത്തിയെ ആരൊരുത്തനാക്കിയോ, ഫഖദ് ദന്ന ബിഹി, അവൻ അള്ളാഹുവിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നു, അഖ്ബഹൽ ദന്നി, ഏറ്റവും മോശമായ, ഏറ്റവും കബീഹായ വിചാരം, അഖ്ബഹൽ, ഏറ്റവും മോശമായ, അഫ്അലു വസൽ ട്ടോ, അഫ്അലു മുദാരിയായിട്ട് മുഫ്റദ് മുതകല്ലിമുണ്ട് അല്ലേ, അനാണെന്നില്ല, അഫ്അലു ഞാൻ പ്രവർത്തിക്കുന്നു, പക്ഷെ അഫ്അലു ഇസ്മു തഫ്ഈലിന്റെ വസൽ ട്ടോ, ഏറ്റവും അധികം പ്രവർത്തിക്കുന്നു, അഅലമു, അഅലമു പറഞ്ഞാൽ ഏറ്റവും അറിയുന്നവൻ, അള്ളാഹു അഅലം, അള്ളാഹു ഏറ്റവും അറിയുന്നവൻ അല്ലേ, അഖ്ബഹ അവൻ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും മോശമായ വിചാരമാണ് വിചാരിച്ചിരിക്കുന്നത് അവന്റെ ധാരണ. മുസ്തഹീലാണ്, അസംഭവ്യമാണ്, അസംഭവ്യം, മുസ്തഹീലുൻ, അസംഭവ്യം. അയ്യഷറാഹു, അതിനെ നിയമമാക്കൽ, ഇബാദിഹി, അവന്റെ അടിമകൾക്ക് മധ്യവർത്തി മുഖേനയുള്ള തേട്ടം, ഷറാഅക്കൽ അള്ളാഹു, ഏതർത്ഥത്തിൽ അള്ളാഹുവിന് നേരിട്ട് അള്ളാഹിന്റെ അടുക്കൽ ചോദിക്കുന്നത്, അതിനൊരു നമ്മൾ അഹ്ലിയത്തല്ല, നമുക്ക് അതിനർഹതയില്ല എന്നൊരു ധാരണയിൽ കൂടുതൽ എളുപ്പം മധ്യവർത്തികൾ വഴി തേടുന്നതാണ് എന്നുള്ള ധാരണ. അത് അങ്ങനെയുള്ള മധ്യവർത്തി മുഖേനയുള്ള തേട്ടം തന്റെ അടിമകൾക്ക് ഷറാഅക്കൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹീൽ ആണ്, അത് അസംഭവ്യമാണ്. എന്നത് മാത്രമല്ല, ബുദ്ധിപരമായിട്ടും ബുദ്ധിയിലും ശുദ്ധ പ്രകൃതിയിൽ, ഫിത്രയിലും, ഫിത്രയിലും അത് തടയുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് യോജിച്ചതല്ല. അടുത്തത് മോഡ്യൂൾ 25 ശ്രദ്ധിക്കാം. വാഴ ان الخضوع والتاله الذي يجعله العبد لتلك الوصائط قبيح في نفسه كما قررناه لا سيما ان اذا كان المجعول له ذلك عبدا للملك العظيم الرحيم القريب المجيب ومملوكا به كما قال تعالى ضرب لكم مثلا هذه ايه تقول بعد ما يرى ان الخضوع വിധേയത്വം, നിശ്ചയം, ഹുദൂ എന്താണ് വിധേയത്വം, വത്തഅല്ലുഹ, തഅല്ലുഹ് ആരാധന, തഅബ്ബുദ്, അല്ലദീ എങ്ങനെയുള്ള, യജഅലുഹുൽ അബ്ദു, ദാസൻ ആക്കുന്ന, ദാസൻ സമർപ്പിക്കുന്ന വിധേയത്വം, ഹുദൂ, തഅല്ലുഹ് ആരാധന, തഅബ്ബുദ്, ലിതിൽക വസായിതി, ആ മധ്യവർത്തികൾക്ക്, അള്ളാഹുവും അവനുമിടയിൽ ദാസൻ ജനിപ്പിക്കുന്ന മധ്യവർത്തികൾ, ആ മധ്യവർത്തികൾക്ക് അർപ്പിക്കുന്ന ആരാധനയും, ആരാധനയും വിധേയത്വവും എന്നാണ് വിധേയത്വം, ശ്രദ്ധിക്കണ്ടോ എന്നാണ് ഹുദൂ എന്ന് പറയുന്നത് വിധേയത്വം. കബീഹൻ ഫീ നഫ്സിഹി, അത് അതിന്റെ നഫ്സിൽ തന്നെ എന്താണ് മോശമാണ്, കബീഹൻ, കമാ ഖറർനഹു, നാം വ്യക്തമാക്കിയത് പോലെ, മനസ്സിലാക്കിയത് പോലെ, ലാസിയമ പ്രത്യേകിച്ച് ഇതാ കാലൽ മജ്ഊലു ലഹുദാരിക, അങ്ങനെ ആക്കപ്പെടുന്നവൻ, അബദൻ, അങ്ങനെയാണെങ്കിൽ എന്ത്, അബദൻ ലിൽ മലികിൽ അദീമി, മഹാനായ രാജാവിന്റെ ദാസനാകുമ്പോൾ അങ്ങനെയാണല്ലോ. അർറഹീമി, ഏതൊരുത്തനെ, ഏതൊരു ശക്തിയെ, പിന്നെ ഏതൊരു മഹാനെ, ഏതൊരു പ്രവാചകനെ മധ്യവർത്തിയാക്കിയാലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. അപ്പൊ അബദ് ആകുമ്പോൾ അള്ളാഹുവിന്റെ അബദ്, അല്ല അബ്ദ് മഹാനായ രാജാവ്, മലിക്കുൽ അദീം, അർറഹീം, റഹീമായ, കരുണാമയനായ, അൽ ഖരീം, കണ്ടനാടിയോളം അടുത്തവൻ, അള്ളാഹു അക്വറബ് ഇലൈഹി മിൻ ഹബലിൽ വരീദ് അല്ലെ, അക്വറബ് ഏറ്റവും അടുത്തവൻ, ഖരീം അടുത്തവൻ, അൽ മുജീബ് അല്ലെ, ഉദ്ഊനി അസ്തജിബ് ലകും അല്ലെ, ഉദ്ഊനി അസ്തജിബ് ലകും, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബിലക്കും, ഞാൻ നിങ്ങൾക്ക്. അപ്പൊ മുജീബ് ഉത്തരം നൽകുന്നവനായ, മംലൂകൻ ലഹു, അവനെ ഉടമപ്പെടുത്തുന്നവനുമായ, ആരെയാണോ മധ്യവർത്തിയാക്കുന്നത് അവനെ ഉടമപ്പെടു, അവൻ
ആ മധ്യവർത്തി ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ. അള്ളാഹു താല പറഞ്ഞ പോലെ എന്നിട്ട് ഒരു ആയത്ത് പറയുന്നു. ആ ആയത്ത് സൂറത്തു റൂമില് 28-ാമത്തെ ആയത്താണ്. വറബലക്കും മഹല ഒരു ഉദാഹരണം പറയും. അള്ളാഹു ഒരു ഉദാഹരണത്തിലൂടെ വിശദമാക്കുന്നു. പക്ഷെ അതിന്റെ ഒരായത്തെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഇമാം മഖ്രീസി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക്. പക്ഷെ അതിന് തുടർന്നുള്ള 37 വരെയുള്ള ആയത്തുകൾ ഇവിടെ കൂടുതൽ അത് വ്യക്തമാകുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സൂറത്തു റൂം 28 മുതൽ 37 വരെയുള്ള ആയത്തുകളാണ്. ശ്രദ്ധിക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات قوم يعقلون بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون ضرب لك നിങ്ങൾക്ക് ഉദാഹരിച്ച് നൽകിയിരിക്കുന്നു. മഥല ഒരു ഉദാഹരണം. അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉപമ ഇതാ വിവരിച്ചു തന്നിരിക്കുന്നു. വറബ മഥലാണ് ഉപമ വിവരിച്ചു തന്നെ അർത്ഥം. വറബ എന്നാണ് അടിച്ചു നിർത്തുന്നത്. ഇവിടെ കുത്തി അടിച്ചു എന്നൊക്കെ അർത്ഥം വരും. കുറെ അർത്ഥങ്ങളുണ്ട്. ഇവിടെ വറബ മഥല എന്ന് പറഞ്ഞാൽ ഉപമ വിവരിച്ചു ലക്കും നിങ്ങൾക്ക്. മിൻ അംഫസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉപമ അള്ളാഹു നിങ്ങൾക്ക് ഇതാ വിവരിച്ചു തരുന്നു. ശിർക്ക് സംബന്ധിച്ച് വിവരിച്ചു തരാം. ഹൽ ലക്കും നിങ്ങൾക്കുണ്ടോ, മിമ്മാ മലക്കത്ത് അയ്മാനുക്കും നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തുന്നവരിൽ നിന്ന് എന്ന് പറയാം അടിമകളിൽ നിന്നുണ്ടോ, മിൻ ഷുറക്ക ഷെരീക്കുമാരുണ്ടോ പങ്കാളികളുണ്ടോ നിങ്ങളുടെ അടിമകൾ നിങ്ങൾ യജമാനന്മാർ. അപ്പൊ അന്ന് അടിമ വ്യാപകമായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അടിമകളായിരിക്കുന്ന ഷുറക്കാർ ഉണ്ടോ, ഷെരീക്കുമാരുണ്ടോ, കൂട്ടുകാരെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ, പങ്കാളികളുണ്ടോ, ഇങ്ങനെ എന്തിനുള്ള പങ്കാളികൾ, ഫീമാ റസഖ്നാകും നാം നിങ്ങൾക്ക് നൽകിയതിൽ. എന്താ പറയുന്നത്? അതായത് അള്ളാഹു പറയാണ് ഞാൻ നിങ്ങൾക്ക് നൽകി വിഭവങ്ങൾ, ആ വിഭവങ്ങളിൽ നിങ്ങൾ ഈ അടിമയെ പങ്കാളിയാക്കും. നിങ്ങളുടേതാണ് അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തായിട്ടല്ലേ നിങ്ങൾക്ക് കണക്കാക്കാം. ഞാൻ നൽകിയതാണ്, എന്നിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ നിങ്ങളുടെ അടിമകളായാലും കൂട്ടുവോ, അതിൽ പങ്കുണ്ടെന്ന് പറയാം. അത് എന്റെയും അടിമന്റെയും കൂടിയാണെന്ന് പറയാം. ആ സ്വത്ത്, ഈ പണം, ഈ വിഭവം എന്റെയും എന്റെ അടിമന്റെയും കൂടിയാണെന്ന് പറയാം. ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അത് നിങ്ങളുടേതാ പോലും അല്ല സത്യത്തിൽ. സത്യത്തിൽ അള്ളാഹു നൽകിയതാണ്. എന്നിട്ട് ഒരു പ്രാതിനിധ്യാവകാശം, താൽക്കാലികമായൊരു ഓണർഷിപ്പ് മാത്രമാണ് അള്ളാഹു നൽകുന്നത് അല്ലേ. എന്നിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ അടിമകളെ അതിൽ പങ്കുകാരാക്കൂല. ആക്കൂ ഇല്ല. ഫഅന്തും ഫീഹി സവാ, അതിൽ നിങ്ങൾ സമന്മാരാകുമോ,
തഹാബൂനഹും കഖീഫത്തിക്കും അൻഫുസക്കും. തഹാബൂനഹും, എന്നിട്ട് നിങ്ങൾ അടിമകളെ ഭയക്കുന്ന ഒരവസ്ഥ ഭയക്കും. കഖീഫത്തിക്കും അൻഫുസക്കും, നിങ്ങൾ പരസ്പരം ഭയക്കുന്നത് പോലെ, നിങ്ങൾ പരസ്പരം മാനിക്കുന്നതോ അല്ലെങ്കിൽ ഭയക്കുന്നതോ പോലെ നിങ്ങൾ അടിമകളെ കണക്കാക്കും. ഇല്ലല്ലോ, ഇല്ല. എന്നിട്ട് കഥാലിക്ക അപ്രകാരം നുഫസ്സിരുൽ ആയാതി, നാം ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ വിവരിച്ചു നൽകുന്നു. ഖൗമി അഖിലൂൻ, ബുദ്ധിയുള്ള ആളുകൾക്ക്. ഇതിന്റെ വിശദീകരണം പിന്നീട് പറയാം. ആദ്യം ഇതിനെ തുടർന്നുള്ള ആയത്തുകൾ കൂടി ഒന്ന് നോക്കാം. ബൽ ഇത്തബ അല്ലദീന ഫലമു, ബൽ എന്നാൽ പക്ഷേ, ഇത്തബ പിന്തുടർന്നു, ഇത്തബ പിന്തുടർന്നു, അല്ലദീന എങ്ങനെയുള്ളവർ, ഫലമു അക്രമകാരികൾ, അക്രമം പ്രവർത്തിച്ചു, അതിക്രമം പ്രവർത്തിച്ചവർ പിന്തുടർന്നു തുടർന്നു, അഹ്വാ അഹ്വാ അവരുടെ ദേഹേച്ഛകളെ, ഉറക്കെ പറ ദേഹേച്ഛകളെ, അഹ്വാ ഹവാ ഹവാ. അപ്പൊ മലിത്തഹത ഇലാഹു ഹവ അല്ലേ, ഇലാഹു ഹവ അല്ലേ, സ്വന്തം ദേഹേച്ഛ ഇലാഹാക്കിയവനെ താങ്കൾ കണ്ടു അല്ലേ, അങ്ങനെയല്ലേ. ബിഗൈരി ഇൽം, അറിവില്ലാതെ, ഒരു അറിവുമില്ലാതെ സ്വന്തം ദേഹേച്ഛകളെ പിന്തുടർന്ന അതിക്രമകാരികളായ ഫമയഹ്ദി, അപ്പോൾ ആരാണ് മാർഗദർശനം നൽകുന്നത്, മൻ അദല്ലല്ലാഹ്, അല്ലാഹു വഴിപിച്ചാരെ മാർഗദർശനത്തിലാക്കുന്നത്, വമാലഹും മിന്നാസുരീൻ, അവർക്ക് സഹായികൾ ആരുമില്ല. അപ്പൊ അള്ളാഹു വഴിപിക്കാന്നാണ് അള്ളാഹു ബലാത്കാരമായി പിടിച്ചിട്ട് വഴികേടിലാക്ക എന്നല്ല, അള്ളാഹു ഹിദായത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും എല്ലാ വാതായാനങ്ങളും തുറന്നിട്ടിരിക്കുന്നു അല്ലേ, എന്നിട്ട് വിവേചന ബുദ്ധി തന്നിരിക്കുന്നു, ബുദ്ധിശക്തി തന്നിരിക്കുന്നു, വിവേകം തന്നിരിക്കുന്നു, അതിൽ നന്മയെ തിരിച്ചറിയണം. അപ്പം നന്മ തിരിച്ചറിഞ്ഞിട്ടും അതിലേക്ക് പോവാതെ മർക്കടമുഷ്ടി അതിൽ തന്നെ ആ തിന്മയിൽ തന്നെ നിലകൊള്ളുന്നവർ, അവരെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ബലാത്കാരമായി ഹിദായത്തിലാക്കുന്നില്ല. അപ്പോൾ നീ നേരെ നിൽക്കണം, എന്ത് നിർത്തണം, ഇത് വജ്ഹക, താങ്കളുടെ മുഖത്തെ, ദീനി മതത്തിന് അല്ലെങ്കിൽ സമർപ്പണത്തിന്, അള്ളാഹുവിനുള്ള കീഴ്പ്പെടലാണ് എന്ത് ദീൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ദാനീദി ഹനീഫൻ, വക്രതയില്ലാത്ത ഋജുവായ മാർഗത്തിൽ. അത് എങ്ങനെയുള്ള മാർഗമാണ്, ഫിത്റത്തു അല്ലാഹില്ലതി ഫത്തറ അന്നാസ ജമീഅ, അല്ലാഹു ഫത്തറ അന്നാസ അലൈഹ, എന്തിന്മേലാണോ അള്ളാഹു ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടാൻ ഹദീസിൽ കാണാം, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി യുമജ്ജിസാനിഹി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ അവരെ എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്, ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുന്ന ശുദ്ധ പ്രകൃതി, കാരണം പ്രകൃതി തേടുന്ന മതമാണെന്ന് ഇസ്ലാം, മനുഷ്യന്റെ മനസ്സ് തേടുന്നത് ഏകദൈവ വിശ്വാസമാണ് സത്യത്തിൽ, ബഹുദൈവ വിശ്വാസം മനുഷ്യന്റെ മനസ്സ് തേടുന്നില്ല സത്യത്തിൽ, മനസ്സിലായി. അപ്പൊ ആ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്, പിന്നീട് അവന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവന്റെ സാഹചര്യങ്ങൾ ആണെന്ന് അവനെ യഹൂദിയോ നസാരിയോ മറ്റോ മജൂസി അഗ്നി ആരാധകനോ ബഹുദൈവ ആരാധകനൊക്കെ ആക്കി മാറ്റുന്നത് എന്താണ്, അള്ളാഹുവിന്റെ ഖൽഖിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് എന്തില്ല, മാറ്റമില്ല. ദീനുൽ ഖയ്യിം, അതാ ചൊവ്വായ ദീൻ ആണ്, ചൊവ്വായ മതം. വലാകിന്ന, പക്ഷേ, അക്സറ നാസി, ജനങ്ങളിൽ അധികവും, ലാ യഅലമൂൻ, അറിയുന്നില്ല. അപ്പോ ഈ ശുദ്ധ പ്രകൃതി തേടുന്ന മനുഷ്യർ, പ്രകൃതി തേടുന്ന സത്യത്തിൽ എന്താണ്, ഇസ്ലാമിന്റെ അതേ ആദർശമാണ്. മനുഷ്യന്റെ മനസ്സിന്റെ യഥാർത്ഥത്തിലുള്ള തേട്ടം അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് അനുഗുണമായ സമീപനമാണ് എന്ത് ഇസ്ലാമിന്റേത്. ഏകദൈവ വിശ്വാസം, കാരണം ഈ ലോകം എല്ലാം നിയന്ത്രിക്കുന്ന ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, അവർ പങ്കാളികളില്ല എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിളിച്ചു പറയണം, നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ. മുനീബീന ഇലൈഹി, അവരിലേക്ക് മടങ്ങുന്നവരായിട്ട്, ഉള്ളറിഞ്ഞിട്ട് മനസ്സറിഞ്ഞ് മടങ്ങും, അനാബ യുനീബ് മുനീബ് 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 പേരിട്ടില്ലേ, മടങ്ങുന്നത്,
ഇലഹി അവനിലേക്ക്, മുനീബീന അടങ്ങുന്നവരായിട്ട്, അനാബ മടങ്ങി, മനസ്സറിഞ്ഞ് മടങ്ങി അള്ളാഹുലേക്ക്, ഇലഹി അവനിലേക്ക്. വത്തഖൂഹു, നിങ്ങൾ അവനെ സൂക്ഷിക്കൂ. വഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യൂ. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത്. من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون من الذين المشركينങ്ങളെ പറ്റി പറയുന്നു. എങ്ങനെയുള്ളവർ? അതിൽപ്പെട്ടവർ. ഫർറഖു, അവർ വിഘടിച്ചു, വിഘടിച്ചു. ദീനഹും, അവരുടെ ഭിന്നിപ്പിച്ചു. ഫർറഖുറ, ഭിന്നിപ്പിച്ചു. ദീനഹും, അവരുടെ മതത്തെ, അവരുടെ മതത്തെ തന്നെ അവരെന്ത് ചെയ്തു? ഭിന്നിപ്പിച്ചു. വക്കാലു ഷിയ, അവർ ഷിയകളായി, എന്നാല് കക്ഷികളായി, കക്ഷികളായി മാറി, പല പല കക്ഷികളായി, പല പല സംഘങ്ങളായി മാറി. കുല്ലു ഹിസ്ബിൻ, എന്നിട്ട് ഓരോ കക്ഷിയും, എല്ലാ കക്ഷികളും, വിമാനദേഹിയും, അവരുടെ വക്കലുള്ളവരിൽ, ഫരിഹൂൻ, സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം, ആഹ്ലാദം ഉള്ളവരായി മാറി എന്ന്. അപ്പോ ദീനിനെ, അവർ ദീനിൽ പുതിയതായി പലതും കടത്തിക്കൂട്ടിയിട്ട് ഓരോ തരം അനാചാരങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ട് അതെല്ലാം സത്യമാണ് എന്ന്, അതെല്ലാം ദീനിലുള്ളതാണ് എന്ന് പറഞ്ഞ് ദീനിനെന്ത് ചെയ്തു? പലതരത്തിലായിട്ട് വിഘടിപ്പിച്ചു, പലതരത്തിലായിട്ട് ഭിന്നിപ്പിച്ചു. ഇത് മുസ്ലിങ്ങൾ ചെയ്താൽ മുസ്ലിങ്ങൾക്ക് ബാധക. ഇനി അടുത്ത് ശ്രദ്ധിക്കാം. ആയത് ഇനി 24-ാമത്തെ ആയത്, സൂറത്തുർ റൂം തന്നെ. വഇദാ മസ്സന്നാസ മുൻദഉ റബ്ബഹും മുനീബീന ഇലൈഹി ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون أم أنزلنا عليهم سلطانا فهو يتكلم بما كانوا به يشركون وإذا أذقنا الناس رحمة فرحوا بها وإن تصبهم سيئة بما قدمت أيديهم إذا هم يقنطون أولم يروا أن الله يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون وإذا مس الناس ضر ബാധിച്ചു, തൊട്ടു എന്നാണ്, സ്പർശിച്ചു. അന്നാസ, ജനങ്ങളെ, ജനങ്ങളെ ബാധിച്ചാൽ, ദുർവൻ ഒരു വിഷമം, ഒരു വിപത്ത്, ദുർവൻ ബുദ്ധിമുട്ട്, വിപത്ത്, വിഷമഘട്ടം, വിഷമം ബാധിച്ചാൽ, ദഅവു, അവർ വിളിക്കും, അവർ വിളിക്കും അരെ റബ്ബഹും, അവരുടെ റബ്ബിനെ. പ്രളയം സംഭവിച്ചില്ലേ, എല്ലാവരും ദൈവത്തെ വിളിച്ചു, എല്ലാവരും വിളിച്ചു അള്ളാഹുവിനെ വിളിച്ചു അല്ലേ. മുനീബീന ഇലൈഹി, അവനിലേക്ക് മടങ്ങുന്നവരായിക്കൊണ്ട്, മനസ്സറിഞ്ഞ് അവനിലേക്ക് മടങ്ങുന്നവരായിക്കൊണ്ട് റബ്ബിനെ വിളിക്കും. ثم പിന്നീട് ഇദാ അദാഖഹും മിൻഹു, അവരിൽ നിന്ന്, അദാഖഹും, അവരെ രുചിപ്പിച്ചാൽ എന്നാണ് നേരത്തെ, അനുഭവിപ്പിച്ചു എന്നാണ് ഉള്ള അർത്ഥം. അതാക്ക അനുഭവിപ്പിച്ചു, രുചിപ്പിച്ചു. രുചിച്ചു, ടേസ്റ്റഡ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് അല്ലേ, എല്ലാ ഒരു ആത്മാവും, എല്ലാ വ്യക്തിയും മരണത്തെ രുചി നോക്കുന്നതാണ് അല്ലേ. ദായിഖത്ത്, ദായിഖത്ത് രുചി നോക്കുന്നവൻ, ദായിഖത്ത് രുചി നോക്കുന്നവൾ. നഫ്സിനെ സ്ത്രീലിംഗമായിട്ട് പറയണം കേട്ടോ. ഇവിടെ അതാക്ക രുചിപ്പിച്ചു. സുമ്മ ഇതാ അതാക്കഹും മിൻഹു,
പിന്നെ അവരെ അവൻ അനുഭവിപ്പിച്ചു അവനിൽ നിന്ന് റഹ്മതൻ, ഒരു കാരുണ്യം, അനുഗ്രഹം അവൻ ആസ്വദിപ്പിച്ചു. ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ. അപ്പൊ പ്രളയം വരുമ്പോ, ദുരന്തം വരുമ്പോ ഒക്കെ അള്ളാഹു വിളിച്ചു, അവൻ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നീട് അനുഗ്രഹങ്ങൾ വന്നെത്തി, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ വന്നു കിട്ടി. അപ്പോ ഇതാ ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം ഇതാ എന്ത് ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ എന്ത് ചെയ്യുന്നു, യുശ്രികൂൻ, പങ്കുചേർന്നു. ലിയക്ഫുറു ബിമാ ആതൈനാഹും, ലിയക്ഫുറു നിഷേധിക്കുന്നതിനായി, ബിമാ ആതൈനാഹും നാം അവർക്ക് നൽകിയതിന്, ഫതമത്തഉ നിങ്ങൾ ആസ്വദിക്കൂ ആസ്വദിക്കൂ, ഫസൗഫ തഅലമൂൻ ശേഷം നിങ്ങൾ അറിയും. അപ്പോ ഇവിടെ അള്ളാഹുവിനെ നിഷേധിച്ചാലും ശിർക്ക് ചെയ്താലും എല്ലാം അള്ളാഹു എന്ത് ചെയ്യും, വിഭവങ്ങൾ നൽകും. അത് താൽക്കാലികമായ ഒരു സുഖാനുഭൂതി മാത്രമാണ്, പക്ഷേ ശാശ്വതമായ വിജയം പരലോകത്താണ്. അപ്പോ അവിടെ നിന്ന് നരകശിക്ഷ ആസ്വദിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അറിയും, ശേഷം നിങ്ങൾ അറിയും എന്ന് അള്ളാഹു അത്രിഷ്ക മാറാവട്ടെ. അം അൻസൽന അലൈഹിം സുൽത്താന, അം ആണോ, അം അൻസല്ല, അതോ നാം അയച്ചിട്ടുണ്ടോ, നാം അവതരിപ്പിച്ചിട്ടുണ്ടോ, അലൈഹിം അവർക്ക് മേൽ സുൽത്താന, തെളിവ് എന്ത്, ഫഹുയത്ത കല്ലം, സംസാരിക്കുന്നവന്റെ തെളിവും പ്രമാണവും എന്ത്, ബിമാക്കാനും ബിഹിഷ്ടിക്കൂൻ, അവരെന്താണോ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്നത് അത്, അങ്ങനെ സംസാരിക്കുന്നവരെ തെളിവും അവർക്ക് നാം അവതരിപ്പിച്ചിട്ടുണ്ടോ ഈ ശിർക്ക് ചെയ്യുന്നത്. വഇദാ അദഖ്നന്നാസ റഹ്മതം ഫരിഹു ബിഹാ വഇൻ തുസിബുഹും സയ്യഅതും ബിമാ ഖദ്ദമത് ഐദീഹിം ഇദാഹും യഖ്ലതൂൻ വഇദാ അദഖ്നന്നാസ റഹ്മതൻ, നാം ജനങ്ങൾക്ക് റഹ്മത്ത് കാരുണ്യം ആസ്വദിപ്പിച്ചാൽ അനുഭവിപ്പിച്ചാൽ, ഫരിഹു ബിഹാ, അപ്പോൾ അവർ അതിൽ സന്തോഷിക്കും, അപ്പോൾ ആഹ്ലാദം പൊങ്ങച്ചം. വയും തുസിബുഹും സയ്യഅത്തുൻ, ഇനി അവർക്ക് ബാധിച്ചാൽ, ഒരു തിന്മ ബാധിച്ചാൽ എന്താണ്, ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് ഫലമായി അവർക്ക് തിന്മ ബാധിക്കുമ്പോൾ, ഇദാഹും യഖ്ലതൂൻ, അതെന്താവും, യഖ്ലതൂൻ, വലാ തഖ്നുതു മിർ റഹ്മത്തില്ലാ വലാ തയ്അസു മിർ റൗഹില്ലാ, എന്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് ആശമറിയരുത്, നിരാശരാവരുത്. ഇദാഹും യഖ്ലതൂൻ, അവരെന്താവും, തിന്മ ബാധിക്കുമ്പോ, രോഗം ബാധിക്കുമ്പോ, വിഷമം, വിപത്ത് ഉണ്ടാകുമ്പോ അവരെന്ത് ചെയ്യുന്നു, അവർ നിരാശരാകുന്നു. യഖ്ലതു യഖ്ലതു, നിരാശരാകുന്നു. അവലം യറു അന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമാ യശാ വയഖദിർ, അവലം യറു, അവർ കാണുന്നില്ലേ, അന്നല്ലാഹ നസീമ അല്ലാഹു യബ്സുതു റിസ്ഖ, അവൻ വിഭവങ്ങൾ നീട്ടി നൽകുന്നു, അല്ലെങ്കിൽ വിഭവങ്ങൾ ധാരാളമായി നൽകുന്നു എന്ത്, ലിമാ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ വിശാലമായി നൽകുന്നു എന്നർത്ഥം. ദിവസത്തു വയപ്പതിർ, അവൻ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് നൽകുന്നു ചിലർക്ക് അല്ലെ. സത്യവിശ്വാസികളായ അവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ഈ ലോകത്തിന്റെ താളം നിലനിറ്റും. ഉള്ളവനും ഇല്ലാത്തവനും കുറച്ചുള്ളവനും കൂടുതലുള്ളവനും ഒക്കെ വേണം, അതൊക്കെ അള്ളാഹുവിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗം മാത്രമാണ്. ഈ ലോകം വളരെ 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 നശ്വരവും നൈനിഷകവും ആണ് പരലോകവുമായി താരതമ്യപ്പെടുത്തുന്നത്. ഇനി ഇതിന്റെ വിശദീകരണം പറയാം. മൊഡ്യൂൾ 26 ഇവിടെ സൂറത്തു റൂമില് 28 ആയത്തിലാണല്ലോ പറഞ്ഞത്. എന്ത് ഒരു ഉദാഹരണം, നിങ്ങൾ നിങ്ങൾക്ക് നാം നൽകിയ, അതായത് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ തന്നെ നിങ്ങളുടെ അടിമകൾക്ക് പങ്കുണ്ടെന്ന് നിങ്ങൾ പറയോ? ഇല്ലല്ലോ, നിങ്ങൾ നിങ്ങളുടേതാണെന്നല്ലേ പറയാ. പിന്നെ എങ്ങനെ എന്റേത് മാത്രമായിട്ടുള്ള കാര്യത്തിൽ, അതായത് ആരാധന എനിക്ക് മാത്രമേ പാടുള്ളൂ, പിന്നെ അതിലെങ്ങനെ പങ്കു ചേർക്കും? അതാണ് അള്ളാഹു ചോദ്യം. മനസ്സിലായത്? അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഐ അതായത് ഇതാക്കാൻ ആഹ്ദക്കും ഷരീകഹു
ഫീ റിസ്ഖി ഫകൈഫ തജഅലൂന ലീ മിൻ അബീദി ശുറകാ ഫീമാ അന മുൻഫരിദു ബിഹി വഹുവ അൽ ഇലാഹിയത്തു ലതി ലാ തംബഗി ലി ഗൈരി വലാ തസ്ലഹു ലി സിവായ ഫമൻ സഅമ ദാലിക ഫമാ ഖദ്ദറ ലി ഹഖ് ഖദ്രി വലാ അല്ലമനി ഹഖ് തർദീനി ഇദാ അല്ലാഹു പറയുന്നത് ആയത്ത് ഇതിന്റെ ആശയം ഇതാ കാന അഹദുക്കും യഖ്ലഫു നിങ്ങളിൽ ഒരാൾ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു എന്നിരിക്കട്ടെ വൈമുഖ്യം പ്രകടിപ്പിക്കുക ഇമ്മിഷ്ടം പ്രകടിപ്പിക്കുക യഖ്ലഫു വൈമുഖ്യം പ്രകടിപ്പിക്കുക ഇഷ്ടപ്പെടാതിരിക്കുക ഐ യകൂന ആക്കുന്നതിന് മംലൂക്കഹു അവന്റെ അടിമയെ അവന്റെ മംലൂക്കിന് ഒരാ ഒരു യജമാനൻ ഒരു മുതലാളി അയാളുടെ കീഴിൽ ഒരു അടിമുണ്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരനായിക്കോട്ടെ ഉണ്ട് നിൽക്ക ഒരു വലിയ മുതലാളി അയാളുടെ കീഴിൽ ഒരു അടിമയുണ്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരനുണ്ട് നിൽക്ക എന്നിട്ട് അയാൾ അതിനെ അതിനെ ശരീക്കഹു അവന്റെ പങ്കാളിയാക്കാൻ അവൻ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു എന്ന് നിൽക്ക എന്തിൽ ഫി റിസ്ഖി അവന്റെ വിഭവത്തിൽ ഈ മുതലാളിക്ക് കുറെ തോട്ടുണ്ട് ഇത് എന്റെയും എന്റെ അടിമന്റെയും അല്ലെങ്കിൽ എന്റെ വേലക്കാരന്റെ തോട്ടാന്ന് പറയോ അത് നിങ്ങൾ വൈമുഖ്യം പ്രകടിപ്പിക്കുകയില്ലേ നിങ്ങൾ ഇഷ്ടപ്പെടില്ലല്ലോ ഫക്കൈഫത്ത് ജാലൂന അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫക്കൈഫത്ത് ജാലൂന ലീ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എനിക്ക് വെക്കും മിൻ അബീദി എന്റെ അടിമകളിൽ നിന്ന് എന്റെ ദാസന്മാരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വെക്കും എനിക്ക് ആക്കും ഷുറക്ക പങ്കുകാരെ എന്ത് കാര്യത്തിൽ ഫീമാന മുൻഫരിദി അത് ഞാൻ ഒറ്റക്കാണ് ഇലാഹിയത്ത് ആ വിഷയത്തെ ഞാൻ ഒറ്റക്കാണ് എനിക്ക് മാത്രമേ പറ്റുള്ളൂ എനിക്ക് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ ആരാധിക്കപ്പെടാൻ അർഹത എനിക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു വിഷയത്തിൽ എന്റെ അടിമകളിൽ നിന്ന് തന്നെ ചിലരെ നിങ്ങൾ പങ്കാളിയാക്കുന്നത് എങ്ങനെ അതെങ്ങനെ ശരിയാകും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തത്തില്ല ഞാൻ നൽകിയതാണ് വിഭവങ്ങളില്ല ഞാൻ നൽകിയതാണ് എന്നിട്ട് ആ വിഭവങ്ങളിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അടിമകൾ എന്ത് ചെയ്യുന്നില്ല പങ്കാക്കുന്നില്ല അത് നിങ്ങളുടേതോ അടിമകളുടേതോ കൂടിയാണെന്ന് പറയുന്നില്ല നിങ്ങൾ പിന്നെ ഇലാഹിയത്തിൽ അത് എനിക്ക് മാത്രം പറ്റുന്ന ഇലാഹിയത്താണ് വലാത്തസ്ലാമിസ്മായ മറ്റാർക്കും അത് ശരിയാവില്ല ഫമൻ സഅമദാലിക അപ്പോൾ ആരൊരുത്തൻ എന്റെ ഇലാഹിയത്തിൽ പങ്കേൽപ്പിക്കുന്നുവോ അങ്ങനെ വാദിക്കുന്നുവോ അത് എന്റെ ഖദ്ർ എന്റെ ഖദ്ർ അനുസരിച്ചുള്ള ഒരു പരിഗണന എനിക്കവൻ നൽകിയിട്ടില്ല എന്നെ കണക്കാക്കേണ്ടതുപോലെ അവൻ കണക്കാക്കിയിട്ടില്ല എന്നർത്ഥം വരാ അള്ളവനി ഹഖ് തഅലീമി എന്നെ ആദരിക്കേണ്ട വിധം അവൻ ആദരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥം അങ്ങനെ ചെയ്താൽ وفي الجملة فما قدر الله حق قدره من من عبد معه من ظن أنه يوصل إليه وفي الجملة مطت البرنان فما قدر الله أغن الله من الكلكا قلت الله حق قدره أغن الكلكا كيندا يتعارت دل حق إنغني أنا أترى عبدا من إنغني من ورثن ആ പദമാകൂ അവനോടൊപ്പം ആരാധിച്ചു മൻ ഒരുത്തനെ ഒരു ശക്തിയെ ഒരുത്തനെ ഒരു വ്യക്തിയെ ഒരു ശക്തി എന്തായിക്കോട്ടെ വന്ന അവൻ വിചാരിച്ചു അന്നഹു ആ ശക്തി അല്ലെങ്കിൽ ആ വ്യക്തി ആ മധ്യവർത്തി യൂസിലു ഇലൈഹി അവനിലേക്ക് അവനെ എത്തിക്കും ഔസല യൂസിലു എത്തിച്ചു വസല എത്തി യൂസിലു എത്തിക്കും അവനിലേക്ക് അള്ളാഹുവിലേക്ക് ആ മധ്യവർത്തി എത്തിക്കും എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിനെ കൂടാതെ അവൻ ആ മധ്യവർത്തിയെ കൂടി ഇബാദത്ത് ചെയ്തു എങ്കിൽ അവൻ അത്തരത്തിലുള്ള വ്യക്തി അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവൻ കണക്കാക്കിയിട്ടില്ല അവൻ പരിഗണിച്ചിട്ടില്ല അള്ളാഹു തന്നെ പറയാം ഒരായത്ത് കൊടുത്തുണ്ട് സൂറത്തുൽ ഹജ്ജ് 73-74 ആയത്ത് سورة الحج 73-74 آيات صدق أعوذ بالله من الشيطان يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وَإِنْ يَسْلُبْهُمُ الذُّبَابُ شَيْئًا لَّا يَسْتَنقِذُوهُ مِنْهُ
الطارب والمطلوب ما قدر الله حق قدري إن الله لقوي عزيز يا أيها الناس അല്ലേ ഓ ജനങ്ങളെ, ദുരീപമാസനൻ ഒരു ഉപമ വയ്ക്കപ്പെടുന്നു, ഒരു ഉപമ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. ശ്രദ്ധിച്ചു കേട്ടു. അപ്പൊ ഒരു ഉപമ ഇതാ ഞാൻ പറയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. അള്ളാഹുവിനോട് കൂടാതെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അവർ പടച്ചിട്ടില്ല. ഒരു ബാബൻ എന്തിനെ പടച്ചിട്ടില്ല? ഒരു ഈച്ചയെ പോലും പടക്കുകയില്ല, ഒരിക്കലും പടക്കുകയില്ല, ഒരിക്കലും സൃഷ്ടിക്കുകയില്ല. ബാബൻ ഒരു ഈച്ചയെ ഒന്നിനെയും പടക്കാൻ, ശൂന്യതയിൽ നിന്ന് ഒന്നിനെയും ഉണ്ടാക്കാൻ ആർക്ക് കഴിയില്ല? ഒരാൾക്കും കഴിയുകയില്ല. അപ്പൊ അള്ളാഹുവിനെ കൂടാതെ അവർ പ്രാർത്ഥിക്കുന്നവർ, അവർ തേടുന്നവർ, ആ ശക്തികളൊന്നും ഒരു ഈച്ചയെ പോലും പടക്കുകയില്ല. ബാബ് ഈച്ച വലവിചിത്രമാവൂല, അവർ അതിനുവേണ്ടി ഒത്തുകൂടിയാലും ശരി, എല്ലാരും കൂടെ ശ്രമിച്ച് ഈച്ച നടക്കാൻ പറ്റുമോ? പറ്റൂല. ഇല്ലായ്മയിൽ നിന്ന് നടക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ തട്ടിയെടുത്താലും അവരിൽ നിന്ന് എന്ത്, അദ്ദുബാബു ഈച്ച, ഷെയ് അൻ ഒരു വസ്തു, ഈച്ച ഒരു സാധനം അവരിൽ നിന്ന് തട്ടിയെടുത്തു നോക്കുക, ലായസ്തൻഖിദൂഹു മിൻഹു, അത് ആ ഈച്ചയിൽ നിന്ന് തിരിച്ചെടുക്കാൻ വരെ അവർക്ക് കഴിയുകയില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലനായിരിക്കുന്നു. തേടുന്നവനും തേടപ്പെടുന്നു, ആരോടാണോ തേടുന്നത് അവനും അള്ളാഹുവിനെ ആശ്രയിച്ചിരിക്കുന്നവനാണ്. ആ ശക്തിയും ആ വ്യക്തിയും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. പിന്നെ അവരോട് തേടിയത് എന്താ? അള്ളാഹുവിനോടല്ലേ തേടേണ്ടത്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിട്ടില്ല. ബഹുദൈവ വിശ്വാസികൾ, നിശ്ചയം ശക്തനാണ്, കവിയാണ്, അസീസ് പ്രതാപവാനുമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതാണ് തേടുന്നവനും അള്ളാഹുവല്ലാത്തവരോട് തേടുന്നവനും തേടപ്പെടുന്നവൻ, ആരോടാണോ തേടുന്നത് അവനും ദുർബലനാണ്. അള്ളാഹുവുമായി താരതമ്യപ്പെടുത്തുമ്പോ വളരെ ദുർബല എല്ലാവരും. ശ്രദ്ധിക്ക, അടുത്തത് ഇല്ല മക്കാർത്താര. ഇനി മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ത്, ആയത്ത് താഴെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. സൂറത്തു സുമർ അല്ലേ, സുമറിലല്ലേ, സുമർ 67-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. വമാ ഖദറുല്ലാഹു ഹഖ്ഖ ഖദരി വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമത്തി والسماوات مطويات بيمينه سبحانه وتعالى عما يشركون وما قدر الله الله من ابر കണക്കാക്കിയിട്ടില്ല ഹഖ്ഖ ഖദരിഹി അവനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല അവൻ അർഹതപ്പെട്ട വിധം അവനെ അവകാശപ്പെട്ട വിധം കണക്കാക്കിയിട്ടില്ല വൽ അർദു ഭൂമി ജമീഅൻ അത് മുഴുവനും ഖബ്ലതുഹു ഖബ്ലതുഹു അതിന്റെ പിടി ആരുടെയിലാ അവന്റെ കൈപ്പിടിയിൽ ആണ് അതിന്റെ പിടി എവിടെയാ അള്ളാഹുവിന്റെ കൈപ്പിടിയിലാണ് യോമൽ ഖിയാമ അന്ത്യനാളിൽ ഭൂമിയുടെ കൈപ്പിടി അള്ളാഹുവിന്റെ കൈപ്പിടിയിലാണ് അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്
വസ്സമാവാതു മത്വിയാതും ബിയമീനി, വസ്സമാവാതു ആകാശങ്ങൾ, ആകാശങ്ങൾ മത്വിയാതും ചുരുട്ടിക്കൂട്ടപ്പെടുന്നതാണ്, ബിയമീനി അള്ളാഹുവിന്റെ വലത് കയ്യിൽ, വലത് കയ്യിൽ എന്നൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ്, അങ്ങനെ പറ്റുള്ളൂ മലയാളത്തിൽ പറഞ്ഞ ചെയ്യാൻ പറ്റുള്ളൂ, ബിയമീനി എന്ന്. സുബ്ഹാനഹു വതആല അമ്മാ യുഷ്രികൂൻ, സുബ്ഹാന അവൻ പരിശുദ്ധനാണ്, തആല അവൻ ഉന്നതനാണ്, അമ്മാ യുഷ്രികൂൻ അവർ ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, അവർ ഷിർക്ക് വെക്കുന്നതിൽ നിന്ന്, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ് എന്നർത്ഥം. എന്നിട്ട് അടുത്ത് ഇമാം അവർക്ക് വിശദീകരിച്ച് പറയാണ്, അപ്പോൾ കണക്കാക്കിയിട്ടില്ല ആര്, മുശ്രിക്ക് ബഹുദൈവ വിശ്വാസി, അൽ ഖവിയ ശക്തനെ ആരാണ്, അല്ലാഹു, അൽ അസീസ പ്രതാപവാനെ, ഹക്ക ഖദ്രിഹി അവനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. മൻ അരി മൻ അഷ്റക മഅഹു, അവനോടൊപ്പം പങ്കുചേർത്തവനെ, അതായത് ഷിർക്ക് ചെയ്തവൻ, അല്ലഈഫ അദ്ലീല, ദുർബലനും നിസ്സാരനുമായ. ഓക്കെ, ജസാകും അല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹു ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക, അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.